അപ്പനെ 51 വെട്ട് വെട്ടിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ മകനെ മിനിമം ഒരു 102 വെട്ടെങ്കിലും വെട്ടണം ഇപ്പോൾ ആർഎംബി നേതാവും എംഎൽഎയുമായിട്ടുള്ള കെകെ രമയുടെ മകനെതിരെയുള്ള ഒരു ഭീഷണി കത്തിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ രമയുടെ ഭർത്താവായ ടിപി ചന്ദ്രശേഖരനെ നമുക്കെല്ലാവർക്കും അറിയാം കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു എന്നാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അതുകൊണ്ട് തന്നെ 51 വയസ്സായിരുന്നു ആ 51 വെട്ടുവെട്ടി അദ്ദേഹത്തെ മൃഗീയമായി താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ തന്നെ കൊന്നു എന്നതാണ് യാഥാർത്ഥ്യമായ ഒരു കാര്യം ഇപ്പോഴിതാ കെ കെ രമ ആർഎംബിയുടെ ഒരു നേതാവും നിയമസഭയിലെ ഒരു അംഗവുമാണ് അത്തരത്തിൽ ടി പിയുടെ ഭാര്യയുടെ ഒരു വളർച്ചയെ കണ്ട് അസൂയ പൂണ്ട കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ടി പിയുടെ മകനായിട്ടുള്ള അനന്തുവിനെയും വെട്ടിക്കൊല്ലും എന്നത് തന്നെ ആർഎംബി നേതാക്കൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഷംസീർ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർഎംബി നേതാക്കൾ ഷംസീറിനെതിരെ ചാനൽ ചർച്ചയിലിരുന്ന് ഒരക്ഷരം മിണ്ടരുത് എന്നതാണ് കത്തിൽ പറയുന്നത് കോഴിക്കോട്ട് നിന്നാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ആർമി പി ജെ ബോയ്സ് എന്ന ആളുകളാണ് ഈ കത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഇത്തരത്തിൽ സ്വന്തം മകനെതിരെ വധഭീഷണി വന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് കേരള രാജ്യം വാഴും പിണറായി തമ്പുരാൻ പിണറായി തമ്പുരാൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു ഭീഷണി കത്ത് വന്നിരിക്കുകയാണ് കത്തിന് പിന്നാലെ കേരള രാജ്യം വാഴും പിണറായി തമ്പുരാനാണ് ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് ഇത്തരത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പോലും തന്നെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വെട്ടിക്കൊല്ലും എന്ന ഭീഷണിയുമായി CPM സൈബർ സഖാക്കൾ രംഗത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പിണറായി തമ്പുരാൻ പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും എന്തായാലും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് പിണറായിയുടെ വാദം പക്ഷേ ഇത്തരത്തിൽ പിണറായിയുടെ യാതൊരു കാരണവശാലും പ്രൊട്ടക്ഷൻ വേണ്ട എന്നാണ് ഇപ്പോൾ കെ കെ രമ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് കാര്യം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ പിണറായിയെ പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും തനിക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കെ കെ രമ പറയുന്നത് അതുകൊണ്ട് തന്നെ തന്റെ മകനെതിരായിട്ടുള്ള ഭീഷണിയിൽ കേരള പോലീസിന്റെ യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും വേണ്ട അത്തരത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ തന്റെ പാർട്ടിക്കാർ അറിയിച്ച ഇത്തരത്തിലുള്ള ഒരു വധഭീഷണിക്ക് മുമ്പിൽ കേരള പോലീസ് തന്റെ മകനെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്നത് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് തന്നെയാണ് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയും അതുപോലെ തന്നെ ആർ.എം.പി. നേതാവും ഇപ്പോഴത്തെ നിയമസഭാ അംഗവുമായ കെ.കെ. രമ പറഞ്ഞിരിക്കുന്നത്